ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം നീ ഓരോരുത്തരെ പരിചയപ്പെടുന്ന രീതികൾ ഒരു ഫംഗ്ഷന് പോയാലും എന്തൊരു ഒരു മീറ്റിങ്ങിന് പോയാൽ പോലും നീ എല്ലാരോടും കയറി പെട്ടെന്ന് മിണ്ടി മിങ്കിൾ ചെയ്ത് സംസാരിക്കുന്നത് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് നിനക്ക് ഇത് പറ്റുന്നത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ച് നിനക്കൊന്ന് പറയാം. ഇതൊരു നാടകമാണ്, ജീവിതമേ നാടകം. ആക്ച്വലി ഇപ്പം ഞാൻ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ലാത്തൊരു വ്യക്തിയാണ്. എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ്. അതാണ് എനിക്ക് അങ്ങനെ ശത്രുത തോന്നിയിട്ടുള്ളൊരു വ്യക്തി എൻ്റെ ജീവിതത്തിലില്ല. ദേഷ്യം വന്നിട്ടുണ്ട്, അപ്പം ഇവനോടും ദേഷ്യം വന്നിട്ട് ഇവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവൻ എന്നോട് ദേഷ്യം, അതൊക്കെ ഓക്കെ. ചെല്ലാൻ നമുക്കൊരാളോട് അവനൊരു പണി കൊടുക്കണം അതൊന്നുമില്ല, പെട്ടെന്ന് ദേഷ്യം പോകുന്ന ഒരാളുമാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തി ഞാൻ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ഈ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ്. അപ്പം അതിൻ്റെ എല്ലാവരും നല്ല സുഹൃത്തുക്കളായ സാറേ, എൻ്റെ കോളേജ് തൊട്ടുള്ളൊരു സുഖമാണ് നല്ല സിനിമകൾ ഉണ്ടാക്കുക, കോഡിയൽ റിലേഷൻ, അത് തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പം അതിലിപ്പം ഞാൻ പോയിട്ട് ഒരാളുടെ മെക്കിട്ട് കയറിയിട്ട കാര്യമില്ലല്ലോ. ചേട്ടയ്ക്ക് ചില വിവാദങ്ങളിലൊക്കെ പോയി തലവെച്ചിട്ട് ആകെ പരിക്കൊക്കെ ആയിട്ട് ഇങ്ങനെ തിരിച്ചു വരുന്നൊരു, അതിൽ ഞാൻ ഇന്നും റിഗ്രറ്റ് ചെയ്യുന്നില്ല. എക്സെപ്റ്റ് ആ ലീഗൽ പോയിന്റിൽ ഞാൻ ചെയ്ത മിസ്റ്റേക്കില്ലേ ഉള്ളൂ, ഞാൻ ക്ഷമ പറഞ്ഞേക്കുന്നത്. സ്റ്റാൻഡിനോട് മനസ്സിലായോ? എന്റെ സ്റ്റാൻഡിന് നിലപാടിനോട് ഞാൻ മാറ്റം വരുത്തിയിട്ടില്ല. കാര്യം വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഒന്ന് ക്ലിയർ ആക്കി പറയാം. അത് രണ്ടുപേരും ഈക്വലി എനിക്കറിയാവുന്ന വ്യക്തികൾ എന്റെ പരിചയത്തെ കുറിച്ച് പറയാം. അപ്പൊ തീർച്ചയായിട്ടും ഒരു പ്രോപ്പർ സ്റ്റാൻഡ് വരാതിരിക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ നമുക്കൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ വേർഡിക്റ്റ് വരാത്ത സമയത്ത്, ഭയങ്കരമായ ഒരു പബ്ലിക് അല്ലെങ്കിൽ ഒരു മാധ്യമ വേട്ടയാടൽ നടന്നപ്പോൾ ഉള്ള ഒരു എൻ്റെ ഒരു റെസ്പോൺസ് അതായിരുന്നു. അത് അതിൽ റിഗ്രറ്റ് ചെയ്യുന്നില്ല? ഇല്ല. അതിൽ ഞാൻ കാര്യം ഞാൻ രണ്ടുപേരോട് അത് പറഞ്ഞു. അതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ ലൈൻസ് അതായിരുന്നു, പക്ഷെ ഞാൻ ചെയ്ത തെറ്റ് അതെനിക്ക് എൻ്റെ അറിവില്ലായ്മയായിരുന്നു. നമ്മൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പേര് യൂസ് ചെയ്യരുത്. അതിനാണ് ഒരു ചെറിയ വീഴ്ച പറ്റിയത്. വീഴ്ച എന്നല്ല, ഒരു തെറ്റിതിരുത്തലാണ്. നമ്മുടെ ജുഡീഷ്യറി അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾ ഒരു സിറ്റിസൺ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഒന്ന് ഒന്ന് വാർണിംഗ് തരുമല്ലോ. ആ വാർണിംഗ് കിട്ടി, ഇനിയും ചെയ്ത് കഴിഞ്ഞാൽ റെഡ് കാർഡ് കിട്ടും. ഞാനേ ഇതൊക്കെ ഫോളോ ചെയ്തപ്പോൾ ഞാൻ അജുവിനെ വിളിച്ചു പറഞ്ഞു, സദാ ഇത് നമ്മൾ ഇങ്ങനെയാണ്. വല്ല കാര്യം ഉണ്ടായിരുന്നോ സദാ ചോദിച്ചു. ചോദിച്ചാ അപ്പൊ തന്നെ ചോദിച്ചു പാളി എന്ന് പറഞ്ഞോ? സ്പോണ്ടേനിയസ്ലി റിയാക്ട് ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. ദേഷ്യപ്പെടലില്ല, അതിപ്പോ നല്ല ദേഷ്യം വന്നാലും ഈ അടുത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം പാളി പോകുന്നല്ലാതെ, അല്ലെങ്കിൽ ഞാൻ ചിരിച്ചുകൊണ്ട് എന്നെ ദേഷ്യത്തോടെ ഇരിക്കത്തുള്ളൂ. വീട്ടിലും ദേഷ്യപ്പെടലൊന്നുമില്ലേ? വീട്ടിൽ ദേഷ്യപ്പെടുന്നത് കുട്ടികളോടില്ല, വൈഫ് എന്നോട് ചിലപ്പോൾ ദേഷ്യപ്പെടാറുണ്ട്, ഞാൻ തിരിച്ചും ദേഷ്യപ്പെടാറുണ്ട്. അതൊരു കൊടുക്കൽ വാങ്ങലിൽ പോകുന്ന ഒരു കാര്യമാണ്. അവിടെ മറ്റേ ഡിപ്ലോമസി ഒന്നുമില്ല? ഡിപ്ലോമസി അത്രക്കില്ല. അത്രക്കില്ല അവിടെ നമ്മൾ എന്റെ ആവശ്യമില്ല.